സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്ത്യയെ മറന്ന ബജറ്റാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യത്തിൽ ഇത് ഇന്ത്യക്ക് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റ് അല്ല, പിന്നല്ലേ കേരളത്തിൻ്റെ. ഇന്ന് ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ മൊത്തം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു, മാത്രമല്ല ഉറപ്പിക റെക്കോർഡ് തകർച്ചയിലേക്ക് പോയി. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗവൺമെൻറ്റിൽ ഇൻവെസ്റ്റേഷനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ വലിയ പ്രതീക്ഷ ഇല്ല എന്നാണ്. അവർക്ക് തന്നെയും മുമ്പോട്ടുള്ള കാര്യത്തിൽ ഒന്നിനും ഒരു നിശ്ചയവുമില്ല എന്നുള്ള നിലയിലാണ് ബഡ്ജറ്റ് കണ്ടാൽ തോന്നുക. എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത ഒരു അപ്രോച്ചാണ് ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഇപ്പോൾ അടിയന്തരമായി കൊടുക്കേണ്ട ആനുകൂല്യം എന്ന് പറയുന്നത് സർക്കാരിനെ നിലനിർത്താൻ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളാണ്. അത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഒക്കെ കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നാൽ എന്തെല്ലാം പ്രോമിസസാണ് തെരഞ്ഞെടുപ്പ് കാലത്തൂടെ കൊടുത്തത്? ഒരു സീറ്റെങ്ങാനും ജയിക്കുകയും ഒരു മന്ത്രി എങ്ങാനും ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ പാലും തേനും ഒഴുകുന്നാണ് പറഞ്ഞത്. അവസാനം കേരളം എന്ന ഒരു വാക്കുപോലുമില്ല. അപ്പോൾ തൽക്കാലം ഈ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെൻറ്റിനെ നിലനിർത്തണം എന്നല്ലാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ നാടിൻ്റെ പുരോഗതി അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് എന്ന ചിന്ത ഇപ്പൊ തൽക്കാലം അവർക്കില്ല. ഗവൺമെന്റ് മുരടിച്ചു പോയി. ബജറ്റ് വന്നപ്പോൾ തന്നെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു, ഇൻവെസ്റ്റേഴ്സിനും മറ്റും ഈ ബജറ്റിൽ പ്രതീക്ഷയില്ല, സർക്കാരിനെ നിലനിർത്തണമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ ആവശ്യം. കേരളത്തിന് എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു? കേരളത്തിൽ ബി ജെ പി എം പി വന്നാൽ പാലും തേനും ഒഴുകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കേരളത്തിന് ബജറ്റിൽ ഒന്നും തന്നെയില്ല. മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ കേരളത്തിന് വലിയ പരിഗണന ലഭിച്ചിരുന്നു. സർക്കാരിനെ തൽക്കാലം നിലനിർത്താനുള്ള ബജറ്റ് മാത്രമാണിത്. നിതീഷും നായിഡുവും പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്നതാണ് ബി ജെ പി നയമെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിനെന്നും സീനത്ത്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.